ഹായ്, സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ മൂന്ന് ട്രേഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കൂടെ കാണാം. 2451 പ്രോഫിറ്റ്. ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, വേറൊരു ട്രേഡിൽ ടാർജറ്റ് അടിച്ചു, അതുപോലെ തന്നെ മറ്റൊരു ട്രേഡ് കോസ്റ്റ് കോസ്റ്റ്. ഈ മൂന്ന് ട്രേഡിൻ്റെയും കറക്റ്റായിട്ടുള്ള ലോജിക്ക് എങ്ങനെയാണ് ട്രേഡ് എടുക്കാനുള്ള റീസൺ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കാണുക. സ്മാർട്ട് മണി കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാവുന്നത്. ഫസ്റ്റത്തെ ട്രേഡ് തന്നെ, ഫസ്റ്റ് ട്രേഡ് ആ ഒരു കോസ്റ്റ് കോസ്റ്റിൽ എക്സിറ്റ് ആയ ട്രേഡിൻ്റെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഓൾറെഡി കണ്ടിന്യൂസ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റ്, അതായത് ഹയർ ടൈം ഫ്രെയിം മീൻസ് 15 മിനിറ്റ്സ് 5 മിനിറ്റ്സിലൊക്കെ ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റ് നല്ല ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ 15 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഹൈ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത സമയത്ത് തന്നെ ഡൗൺ സൈഡ് ട്രേഡ്, ഈ ഓൾമോസ്റ്റ് ഈ ഒരു സമയത്താണ് ഞാൻ കാണിച്ചത്. അവിടെ 1 മിനിറ്റിലേക്ക് മാറ്റി കാണിച്ചതാണ്. 15 മിനിറ്റ്സ് ഹൈ ബ്രേക്ക് ആയ സമയത്ത് തന്നെ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്തതാണ്. ഒരു അഗ്രസീവ് എൻട്രി തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ എൻ്റെ വ്യൂ എന്താ വെച്ചാൽ, ഡേ ലോൻ്റെ താഴെ ടാർജറ്റ് വെക്കാന്നുള്ളതായിരുന്നു. പക്ഷെ മാർക്കറ്റ് ആ ഒരു ചെറിയൊരു റെഡ് ക്യാൻഡിൽ തന്ന് അവിടെ നിന്ന് ഞാൻ എൻട്രി എടുത്തു, ഒരു മൂവ്മെൻറ്റോ ഒക്കെ തന്നിരുന്നു. ഞാൻ മാർക്കറ്റ് 10-15 പോയിൻ്റ് മൂവ് ചെയ്തപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ, കാരണം മോർണിംഗ് എൻട്രി അല്ലേ, ഒരു വോളറ്റൈലിറ്റി വന്നാൽ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് കോസ്റ്റിലേക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നു. സെയിം ആ ഒരു റേഞ്ചിൽ എക്സാക്ട്ലി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് ടാർജറ്റ് വന്നു. ഫസ്റ്റ് ട്രേഡ് തന്നെ എനിക്ക് കോസ്റ്റിൽ ഇറങ്ങേണ്ടി വന്നു. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, 43,400 പുട്ട് ഓപ്ഷൻ, അതായത് മാർക്കറ്റ് ഓൾറെഡി ഒരു ഡൗൺ ട്രെൻഡ് ആണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ട്രേഡ് എടുക്കാനുള്ള ലോജിക്ക് എന്ന് വെച്ചാൽ, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും, പിന്നെ മാർക്കറ്റിന് പിന്നീട് ഡൗൺ സൈഡ് പോകണമെങ്കിൽ ആളുകളെ ഇൻവൈറ്റ് ചെയ്തേ മതിയാവും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് ആളുകൾ 5 മിനിറ്റ്സിൻ്റെ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കുന്ന ആളുകളുണ്ട്. 15 മിനിറ്റ്സിൻ്റെ ബ്രേക്ക് ഔട്ടിൽ, 15 മിനിറ്റ്സ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അപ് സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു വ്യൂ വെച്ചിട്ടാണ് ഞാൻ ഡൗൺ സൈഡ്, എൻ്റെ വ്യൂ കറക്റ്റ് തന്നെ ആയിരുന്നു. പക്ഷേ നമ്മൾ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ട്രേഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കോസ്റ്റിൽ വെച്ചെടുത്തു, ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല പോയിന്റ് ടാർജറ്റ് അടിച്ചിരുന്നു ആ ട്രേഡിൽ. ഇനി ഫസ്റ്റ് ട്രേഡ് എനിക്ക് മിസ് ആയതിന് ശേഷം സെക്കൻഡ് ട്രേഡ് നിഫ്റ്റിയിലായിരുന്നു. സെക്കൻഡ് ട്രേഡ് പ്ലാൻ ചെയ്തത് നിഫ്റ്റിയിൽ ഒരു ടാർജറ്റ് ഹിറ്റ് ആയ ഒരു ട്രേഡാണ്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കാണാം, മാർക്കറ്റ് എപ്പോഴും നമ്മളൊരു റിവേഴ്സൽ, അപ്സൈഡ് മാർക്കറ്റ് പോകുമ്പോൾ റിവേഴ്സൽ എൻട്രി എപ്പോഴും ചെയ്യാം. എന്ത് ഏതെങ്കിലും ഒരു സ്വിങ്ങിനെ ജസ്റ്റ് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ്. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ എന്താണ്, മാർക്കറ്റ് ഇന്നലെ ഉണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇന്ന് ഓപ്പൺ ചെയ്ത് തന്നെ പ്രീവിയസ് ഡേയിലെ ഒരു സ്വിങ്, അതായത് 3rd ഒക്ടോബറിൽ ഒരു സ്വിങ് ഹൈ ഉണ്ടായിരുന്നു ഈ ഒരു ഏരിയ, 19,560 റേഞ്ചിൽ. അപ്പോൾ മാർക്കറ്റ് ആ ഒരു സ്വിങ്ങിനെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ അപ്സൈഡ് ആയിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഞാൻ ആ ഒരു ഏരിയയിൽ നിന്ന് ഡൗൺ സൈഡ് പ്ലാനാണ് ചെയ്തത്. അതും ഡയറക്റ്റ് ട്രേഡ് എടുത്തതല്ല, നമുക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണിച്ചതിന് ശേഷമാണ് എൻട്രി എടുത്തത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, 1 മിനിറ്റിൽ ഈ ഒരു സ്വിങ് ഹൈൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് അപ്സൈഡ് പോയ സമയത്ത് തന്നെ ലാസ്റ്റത്തെ ഒരു പുൾ ബാക്കിനെ മാർക്കറ്റ് എടുത്ത സമയത്ത് ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം, 11:27 ക്യാൻഡിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തു. അതിനുശേഷം ഒരു പുൾ ബാക്ക് വന്നിട്ട് ഈ ഒരു ഏരിയയിൽ വരെ, പിന്നീട് മാർക്കറ്റ് ഡൗൺ ആയിട്ട് ഈ ഒരു പുൾ ബാക്കിനെ ജസ്റ്റ് സ്വീപ്പ് ചെയ്ത സമയത്ത് തന്നെ പ്രോപ്പർ കറക്റ്റ് എൻട്രി ആയിരുന്നു നമുക്ക് കിട്ടിയത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, 1:4 or 5 ഒക്കെ എടുക്കാൻ പറ്റിയ എൻട്രി ആയിരുന്നു. പക്ഷേ 1:2 ഞാൻ എക്സിറ്റ് ആയി, ഒരു 12 പോയിൻ്റ് റേഞ്ചിൽ എക്സിറ്റ് ആയി. 400 ക്വാണ്ടിറ്റി, അതായത് 8 ലോട്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മാർക്കറ്റ് കഴിഞ്ഞ 2-3 ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തീരെ മൊമെൻറ്റം ഇല്ല, ഓപ്ഷൻ ബയേഴ്സിന് ടഫ് ടൈമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹെവി പ്രോഫിറ്റ് ഒന്നും എടുക്കാനുള്ളൊരു മെൻറ്റാലിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ഒരു ട്രേഡിൽ കിട്ടിയിരുന്നു, എന്നാലും നമുക്കത് എടുക്കാനുള്ളൊരു ധൈര്യം എന്താണ് ഇപ്പോൾ ഇല്ല. മാർക്കറ്റ് ചെറിയ മൊമെൻറ്റം തന്നിട്ട് ജസ്റ്റ് എഗെയിൻ റിവേഴ്സൽ വന്നിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അധികം ഒരു കൺസോൾഡേഷൻ റേഞ്ചാണ് മാർക്കറ്റ്. അപ്പോൾ ഓപ്ഷൻ ബയേഴ്സിന് നിങ്ങൾക്കറിയാം, എപ്പോഴും ഒരു മൊമെൻറ്റം വേണം, ഫാസ്റ്റ് മൂവ്മെൻറ്റം വേണം. അതുപോലെ ഒരു മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് നല്ല എടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ മാർക്കറ്റിൽ വളരെ ടഫ് ആയതുകൊണ്ടാണ് 1:2 തന്നെ ബുക്ക് ചെയ്തത്. ഓൾമോസ്റ്റ് 5,000 റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. ഈ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അപ് ട്രെൻഡ് മാറി ഡൗൺ ട്രെൻഡാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഓരോ ഇൻഡ്യൂസ്മെൻറ്റ് എടുക്കുമ്പോഴും വേണമെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ട്രേഡ്, ഇവിടുന്ന് ഒരു ട്രേഡ് മിസ്സായ ആളുകൾക്ക് നെക്സ്റ്റ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി എവിടെയാണ്, ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ഇട്, ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ട്. മാർക്കറ്റ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്താൽ ഒരു ട്രേഡ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നീടുള്ള ഒരു ഇൻഡ്യൂസ്മെൻ്റാണ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ്. ഈ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യാം, ഇവിടെയൊക്കെ ടാർജറ്റ് ഹിറ്റ് ആകുമായിരുന്നു. ഏതായാലും ഈ നിഫ്റ്റിയിലുള്ള ട്രേഡ് പ്ലാൻ ഇതായിരുന്നു, ട്രേഡ് ഇതായിരുന്നു, 19,600 പുട്ട് ഓപ്ഷൻ, ഓൾമോസ്റ്റ് 5,000 നിയർലി നമുക്ക് ടാർജറ്റ് വന്നിട്ടുണ്ട്.
തേർഡ് ട്രേഡ് എനിക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് ആയിരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം തേർഡ് ട്രേഡിൻ്റെ ലോജിക്ക് ഇവിടെ കാണാം. തേർഡ് ട്രേഡ് ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്തത് വെച്ചാൽ, മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സിംഗ് ഹൈ ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ഈ ഒരു ഏരിയയിലായിരുന്നു 432 എന്നുള്ള റേഞ്ചിൽ. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ താഴേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഉണ്ടാക്കി, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നീട് വന്ന ഇൻഡ്യൂസ്മെൻ്റ് ഏരിയയാണിത്. മാർക്കറ്റ് ഇതിനെ ജസ്റ്റ് ടാപ്പ് ചെയ്ത സമയത്ത് ഈ ഒരു ഏരിയ തന്നെ ഞാൻ ട്രേഡ് എടുത്തിരുന്നു. കറക്റ്റ് അവിടെ നിന്ന് നല്ലൊരു മൊമെൻ്റം താഴേക്ക് വന്നതിന് ശേഷമാണ് അപ്സൈഡ് പോയത്. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ 20 പോയിൻറ്റ്സ് റേഞ്ചിലുള്ള സ്റ്റോപ്പ് ലോസ് ഇട്ടായിരുന്നു. എനിവേ അതുകൊണ്ട് തന്നെ ഓൾറെഡി രണ്ട് ട്രേഡാണ് പെർ ഡേ. ഫസ്റ്റ് ട്രേഡ് കോസ്റ്റൽ എക്സിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നീട് രണ്ട് ട്രേഡ് ചെയ്തത്. ഓൾമോസ്റ്റ് ഈ ഒരു ട്രേഡ് 44,200 കോൾ ഓപ്ഷൻ, ഇവിടുന്ന് നല്ല ഒരു 1:5 റേഞ്ചിലൊക്കെ ടാർഗറ്റ് ഉണ്ടായിരുന്നു. ഈ ഹൈ ബ്രേക്ക് ചെയ്യായിരുന്നു നമ്മുടെ എയിം എന്ന് പറഞ്ഞത്. പക്ഷേ നമുക്ക് എന്താണ് ആ ഒരു എൻട്രി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ മൂന്ന് എൻട്രി സെറ്റപ്പുകൾ ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ വളരെ ടഫ് ടൈമാണ്. നിങ്ങൾക്ക് മാർക്കറ്റ് തന്നെ വാച്ച് ചെയ്താൽ അറിയാം, ഒരു റേഞ്ചിലാണ്, വലിയൊരു മൊമെൻറ്റം നമുക്ക് രണ്ട് സൈഡിലേക്കും തരുന്നില്ല. അപ്പം ഓപ്ഷൻ ബയേഴ്സിന് ഏറ്റവും എന്താണ് ട്രേഡ് മീൻസ് ട്രേഡ് എടുക്കാനും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയമാണ് ഇത്തരം സമയങ്ങളെന്ന് പറഞ്ഞാൽ. ഇനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നാളെ ഒരു ലൈവ് ട്രേഡ് കാണാം, ലൈവ് ട്രേഡിൽ നമുക്ക് ലൈവ് ട്രേഡിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.